സംസ്ഥാനത്ത് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ വ്യാപകമായി നിയമം ലംഘിക്കുന്നതായി പോലീസ്. കൊച്ചിയിൽ ക്വാറന്റൈൻ നിയമം ലംഘിച്ച് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയ 18 പേരെ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നിയമലംഘനം വ്യാപകമായതോടെ പ്രത്യേക പദ്ധതിയൊരുക്കി കൊച്ചി പോലീസ് നടപടികൾ തുടങ്ങി. നമ്മൾ വീടുകളിൽ ചെന്നിട്ട് അവിടെ നാളെ വിളിച്ച് കാണിക്കുക, ആളുടെ ഫോട്ടോ എടുക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 2200 പേരാണ് കൊച്ചി സിറ്റിയിൽ മാത്രം വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 300+ പേർ നിരവധി വട്ടം വീട് വിട്ടെന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം ആളുകളെ ആദ്യഘട്ടം താക്കീത് ചെയ്ത് വീടുകളിൽ പാർപ്പിക്കുകയാണ് കൊച്ചിയിൽ ചെയ്തത്. തുടർച്ചയായി നിയമം ലംഘിച്ച് പുറത്തിറങ്ങിയ 18 പേരെ ഇന്ന് സർക്കാർ ക്വാറന്റൈനിലേക്ക് മാറ്റി. ഇതിൽ പലരും 4 ദിവസത്തിനിടെ 15 തവണ വീട് വിട്ട് പുറത്തിറങ്ങിയവരാണെന്ന് പോലീസ് പറയുന്നു. ഈ 18 മാത്രമല്ല, അങ്ങനെ കുറെ ആൾ നമ്മുടെ സിറ്റിയിലുണ്ട്. നമ്മുടെ ഇൻഫർമേഷൻ, ആസ് പെർ അവർ ഇൻഫർമേഷൻ, അറൌണ്ട് 300 ആളുണ്ട്. 300 കൂടുതൽ ആളാണ് ഇങ്ങനെ ലംഘിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വാൺ ചെയ്തിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇപ്പോൾ വീടുകളിൽ കൂടുതലായി നിരീക്ഷണത്തിലുള്ളത്. ഇങ്ങനെ വീടുകളിൽ കഴിയുന്ന 2200 പേരിൽ ചിലർക്കെങ്കിലും കോവിഡ് സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഇത്തരം ആളുകൾ വീടുകൾ വിട്ട് പുറത്തിറങ്ങുന്നത് സാമൂഹ്യ വ്യാപനത്തിന് കാരണമാകാനും ഇടയാകും. ഇത് തടയാനാണ് കൊച്ചിയിൽ പ്രത്യേക പദ്ധതി ഒരുക്കുന്നത്. ഫാമിലിമാർക്ക് എൻ്റെ റിക്വസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ആരുമെങ്കിൽ ക്വാറന്റൈനിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് അലൗ ഹിം ടു ഗോ ഔട്ട്, ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ്, പ്ലീസ് കോഓപ്പറേറ്റ്. ക്വാറന്റൈൻ ലംഘനത്തിന് 200+ കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 81 കേസുകളുള്ള കാസർഗോഡ് കഴിഞ്ഞാൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് പോലീസ് നടപടികൾ കർശനമാക്കിയ കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.